നമസ്കാരം. പുരാവസ്തു വിൽപ്പനയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയ മോൺസൺ മാവുങ്കലിന് വേണ്ടി ഇടപെടൽ നടത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി നടൻ ബാല രംഗത്ത് വന്നിരിക്കുകയാണ്. മോൺസന്റെ ഡ്രൈവർ അജിത്തും ബാലയും തമ്മിലുള്ള സംഭാഷണം പുറത്തുവന്ന സാഹചര്യത്തിലാണ് വിശദീകരണവുമായി ബാല എത്തിയത്. മോൺസനെതിരെ അജിത്ത് നൽകിയ കേസ് പിൻവലിക്കണമെന്നാണ് ബാല അജിത്തിനോട് ആവശ്യപ്പെടുന്ന സംഭാഷണമാണ് പുറത്തുവരുന്നത്. മോൺസൺ കൊച്ചിയിൽ തന്റെ അയൽവാസിയായിരുന്നുവെന്നും സൗഹൃദമുണ്ടായിരുന്നുവെന്നും ബാല പ്രതികരിച്ചു. 4 മാസം മുമ്പത്തെ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തുവന്നതെന്നും ബാല കൂട്ടിച്ചേർത്തു. മോൺസന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആകർഷ്ടനായാണ് ഞാൻ അദ്ദേഹവുമായി സൗഹൃദത്തിലായത്. അദ്ദേഹം തട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണെന്ന് തോന്നിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നില്ല. അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു നൽകാൻ ബാധ്യസ്ഥനാണ്. ഞാൻ മാത്രമല്ല, മോഹൻലാൽ, മുൻ DGP അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. മോൺസൺ പിരിച്ചുവിട്ടതിന് ശേഷം അജിത്ത് എന്നെ വിളിച്ചിരുന്നു. ശമ്പളം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. അവർ തമ്മിലുള്ള വഴക്ക് പരിഹരിച്ച് സ്നേഹത്തോടെ പോകാൻ ഞാൻ ആവശ്യപ്പെട്ടു. അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാവുന്നതിൽ കൂടുതലൊന്നും ഇപ്പോൾ എനിക്കും അറിയില്ല. തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ എന്ന് ബാല പറഞ്ഞു. മോൺസന്റെ മുൻ ഡ്രൈവർ അജിത്ത് നൽകിയ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ബാല ഫോൺ വിളിച്ചത്. അജിത്തും ബാലയും തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അജിത്തിനെതിരെ മോൺസൺ പരാതി നൽകിയിരുന്നു. തുടർന്ന് മോൺസന്റെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന അജിത്തും പോലീസിൽ പരാതിപ്പെട്ടു. തന്നെ മോശക്കാരനായി ചിത്രീകരിച്ചതിനെ തുടർന്നാണ് മോൺസനെതിരെ പരാതി നൽകിയതെന്ന് അജിത്ത് പറയുന്നു. 10 വർഷം പട്ടിയെ പോലെ പണിയെടുത്തതിനുള്ള പ്രതിഫലമായി തനിക്ക് നൽകിയ ബോണസ് കള്ളക്കേസുകളാണെന്ന് അജിത്ത് ബാലയോട് പറയുന്നു. കേസ് പിൻവലിക്കണമെന്ന് ബാല ആവശ്യപ്പെടുമ്പോൾ അജിത്ത് വിസമ്മതിക്കുന്നു. ബാലയുടെ യൂട്യൂബ് ചാനലിൽ മോൺസൺ അഭിമുഖം ചെയ്തിട്ടുണ്ട്. ബാലയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് മോൺസൺ. ബാലയുടെ വിവാഹത്തിനടക്കം മോൺസൺ പങ്കെടുത്തിട്ടുമുണ്ട്.